بسم الله الرحمن الرحيم. الحمد لله، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري، واحلل عقدة من لساني يفقهوا قولي. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك، فإن مع العسر يسرا إن مع العسر يسرا. فإذا فرغت فانصب وإلى ربك فارغب. صدق الله العظيم. അള്ളാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, സഹോദരികളെ, റബ്ബു സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, ശാശ്വതമായ സ്വർഗം, അതിലെ ഉന്നത പദവിയായ ജന്നത്തുൽ ഫിർദൌസ് അത് നേടിയെടുക്കുന്ന കാര്യത്തിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പരമോന്നതമായ ലക്ഷ്യം. അതിനുവേണ്ടി അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അതിന് പാകപ്പെട്ട രീതിയിൽ സാഹചര്യങ്ങളും അതേപോലെ സന്ദർഭങ്ങളുമൊക്കെ ഉണ്ടാക്കി അള്ളാഹുവിനെ നിരന്തരം സ്മരിച്ചുകൊണ്ട് ഉള്ള ഒരു യാത്ര, അതാണ് തഖ്വ എന്ന് പറയും. ഈ അർത്ഥത്തിലുള്ള തഖ്വ ബോധം, ബോധപൂർവം അധ്വാനിച്ച് പണിയെടുത്ത് നേടിയെടുക്കുകയും പിന്നീട് ഒരിക്കലും അത് കൈമോശം വന്നു പോവാതെ ആ തഖ്വ ബോധം വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക, ഇതിനാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ജന്മം നമുക്ക് നൽകിയത്. ഇങ്ങനെ ഒരു പാതയിലേക്ക്, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് നമ്മൾ ചോദിക്കുന്ന ആ പാതയിലേക്ക് നമ്മളെങ്ങാനും കയറാൻ സാധിച്ചാൽ, അതിൽ പൂർണ്ണമായി പ്രവേശിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഇവിടെ തന്നെ ആരംഭിക്കുന്നതാണ് സമാധാനം, സ്വർഗം എന്നൊക്കെ പറയുന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും സ്വർഗീയമായ അനുഭൂതിദായകമാക്കി മാറ്റാൻ മനുഷ്യന് അതുവഴി സാധിക്കും. അള്ളാഹു ഒരർത്ഥത്തിന് ഒരു പ്രയാസവും മനുഷ്യന് വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വല്ല പ്രയാസവും ആർക്കെങ്കിലും ഭൂമുഖത്ത് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് അവന്റെ തന്നെ കരങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനം കാരണം മാത്രമാണ്, മനുഷ്യകരങ്ങൾ പ്രവർത്തിച്ചത് കാരണം. ഭൂമിയിൽ ഏത് തരം നാശമാണെങ്കിലും മനുഷ്യന് വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മനുഷ്യകരങ്ങളാണ്. അതുകൊണ്ട് തഹ്വയുള്ള വിശാലമായ ഒരു ഹൃദയത്തിലേക്ക്, അതിവിശാലമായ ഒരു ലോകത്തേക്ക് പ്രവേശിക്കുവാനുള്ള ജാഗ്രത ഞാനും നിങ്ങളും കാണിക്കേണ്ടത്. അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്.
സമ്പത്ത് കൊണ്ട് നേടിയെടുക്കാൻ സാധ്യമല്ല. ഇതൊന്നും ഈ ഐശ്വര്യം അതിനെന്നെ ഏറ്റവും വലിയ ഐശ്വര്യമുള്ള സന്തോഷമുള്ള ആഹ്ലാദമുള്ള ഒരു മനസ്സ് എന്ന് പറയുന്നത് സമ്പത്തുണ്ടായത് കൊണ്ട് നേടിയെടുക്കാൻ സാധ്യമല്ല. സമ്പത്തില്ലാത്തവർക്ക് നേടിയെടുക്കാൻ സാധ്യമല്ലാതെ പോവുകയുമില്ല. ആളുകൾ അങ്ങനെ ധരിച്ച് കുറെ വീടും സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ ധാരാളം ഉണ്ടായാൽ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കാം ഉണ്ടാവാം എന്നൊക്കെ. എന്നാൽ അങ്ങനെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. സമ്പത്ത് ഒരു പരിധി വർദ്ധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ഭാരമാണ്, അതൊരു വലിയ പ്രയാസമാണ് അധിക ജനങ്ങൾക്ക് സൃഷ്ടിക്കുക. ഏതൊന്നും അധികമായാൽ അമൃതും വിഷമെന്നും ഒന്ന് യാഥാർത്ഥ്യം. സാമ്പത്തിക മേഖലയിലും അത് അത് കുറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. കുറഞ്ഞു കഴിഞ്ഞാലും ചില പ്രയാസം, പക്ഷേ കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രയാസത്തെക്കാൾ എത്രയോ വലുതാണ് അധികരിച്ചാലുള്ള പ്രയാസം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് സ്വർഗീയമായ അനുഭൂതി ലഭിക്കണമെങ്കിൽ ഏതു സാധുവായ മനുഷ്യനും സമ്പത്തില്ലാത്ത മനുഷ്യനും സമ്പത്തുള്ളവനും ആർക്കും ഒരുപോലെ സാധിക്കുന്ന ഒന്നാണ് സ്വർഗീയമായ അനുഭൂതിദായകമായ ഒരു മനസ്സ് നേടിയെടുക്കുക എന്ന് പറയുന്നത്. അതിന് നമ്മൾ സ്വയത്തമാക്കേണ്ട, നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വിശാലമായ ഒരു ഹൃദയമാണ്. ശത്രുവിന് പോലും മാപ്പ് കൊടുത്തുകൊണ്ട് ആഹ്ലാദിക്കുന്ന ആസ്വദിക്കുന്ന ഒരു മനസ്സ്. ഏത് പ്രയാസവും അത് നെഞ്ചേറ്റ് വാങ്ങി അത് ആസ്വദിക്കുന്ന ഒരു മനസ്സ്. സ്വന്തം ജീവൻ ബലിയർപ്പിച്ചാൽ അള്ളാഹുവിന്റെ പ്രീതി കിട്ടുമെന്ന് കരുതി ആ പ്രീതിയിലേക്ക് സ്വന്തം ജീവൻ സ്വന്തം ശരീരവുമായി കുതിച്ച് ചെല്ലുന്ന ഒരു മനസ്സ്. അതാണ് ബദറിലും ഉഹദിലും ഒക്കെ സംഭവിച്ചത്. അതൊക്കെ മനുഷ്യന്മാർ തന്നെയായിരുന്നു. അവർക്ക് എങ്ങനെ അത്തരം വലിയൊരു പദവി നേടിയെടുക്കാൻ സാധിച്ചെന്ന് ചോദിച്ചാൽ അള്ളാഹുമായി ബന്ധപ്പെട്ട് വിശാലമായ ഒരു ഹൃദയത്തിന്റെ ഉടമസ്ഥന്മാരായി മാറി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യകുലത്തോട് അള്ളാഹുവിന്റെ കൽപ്പനയായിട്ട് കൽപ്പിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു പറയുകയാണ്, അമറനി റബ്ബി ബിത്തിസ്ഇൻ, എന്റെ നാഥൻ ഒമ്പത് കാര്യങ്ങൾ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. കൽപ്പനയാണ്, അമ്രാണ്, അമറനി എന്നാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാ, അല്ലെങ്കിൽ ചെയ്യാണ്ടിരിക്കാന്നുള്ള ഓപ്ഷൻ ഉള്ളതല്ല. ആ ഒമ്പത് കൽപ്പനകളും, ആ ഒമ്പത് കൽപ്പനകൾ ഒന്നാമത്തത് കാണാൻ സാധിക്കും, ഹസിയത്തില്ലാഹി ഫി സ്സിർരി വൽ അലാനിയ, രഹസ്യമായും പരസ്യമായും അള്ളാഹുവിനെ ഭയപ്പെടുക. പരസ്യമായി ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ രഹസ്യമായി അള്ളാഹുവിനെ ഭയപ്പെടുന്നിടത്തേക്ക് നമ്മൾ വരണം. രഹസ്യമായി, സ്വകാര്യമായി, രാത്രിയുടെ പതിരാവുകളിലൊക്കെ എഴുന്നേറ്റ് തഹജ്ജുദ് ഉൾപ്പെടെ നമസ്കരിച്ചുകൊണ്ട്, അതേപോലെ തന്നെ സദഖകളും ദാനധർമ്മങ്ങളും ദിക്റുകളും ആരും അറിയാതെ വളരെ സ്വകാര്യമായി ഉച്ചരിച്ചുകൊണ്ട് ഉദ്ധരിച്ചു അതൊക്കെ പ്രാവർത്തികമാക്കിക്കൊണ്ട് രഹസ്യമായി അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം. അങ്ങനെയുള്ളവർക്ക് പരസ്യമായും ഭയപ്പെടാൻ സാധിക്കും. പരസ്യമായും അള്ളാഹുവിനെ ഭയപ്പെടുന്ന രണ്ടവസ്ഥയും നിങ്ങൾ എന്ത് ചെയ്യണം? നേടിയെടുക്കണം എന്നാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ കൽപ്പന, കലിമത്തുൽ ആദിലി ഇൻദൽ ഉദബി ഫിലില്ല, കോപത്തിലും സന്തോഷത്തിലും നീതിപൂർവ്വം സംസാരിക്കുക. സന്തോഷത്തിലും ഒരു പക്ഷേ ബാലൻസ്ഡായ സംസാരമായിരിക്കും മനുഷ്യന് നടത്തുക, കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പക്ഷേ കോപം വരുമ്പോൾ തെറ്റുന്നുവെങ്കിൽ പിടിച്ചു നിയന്ത്രിക്കണം. മക്കളോടാണെങ്കിലും ശരി, ആരോടാണെങ്കിലും ദേഷ്യം പിടിച്ചിട്ടുള്ള ആ പ്രകൃതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. നമ്മൾ ബോധപൂർവ്വം ശ്രമിച്ചാൽ സാധിക്കുന്ന കാര്യമാണ്. അപ്പോഴേ നമുക്ക് നീതിപൂർവ്വം സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. കോപം ഉള്ളൊരവസ്ഥയിൽ നീതിപൂർവ്വം സംസാരിക്കാൻ സാധിക്കുകയില്ല. അത് ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായിട്ടാണ്, വലിയ വലിയ പോരാട്ടങ്ങളെക്കാളും വലുതാണ് സ്വന്തത്തോടുള്ള ജിഹാദ്. മാത്രമല്ല ദേഷ്യം കടിച്ചിറക്കുക, ചവച്ചിറക്കുക, ഒരു തലക്കും പുറത്തേക്ക് വരാതെ ചവച്ചിറക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ. കാരണം നരകം മാറി രക്ഷപ്പെട്ടിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം, അതാണല്ലോ വേണ്ടത്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ സംഗതിയാണ്. എന്നിട്ട് എവിടേക്ക് പോകണം? സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കടിച്ച് ചവച്ച് ഇറക്കിയിട്ട് നീതിപൂർവ്വം സംസാരിക്കുന്ന, ഏറ്റവും ആ സമയത്ത് കോപത്തിലും സന്തോഷത്തിലും നീതിപൂർവ്വം സംസാരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ നേടിയെടുത്തേ പറ്റൂ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മൂന്നാമതായി പറഞ്ഞു, അൽ ഖസദു ഫിൽ ഫഖീ വൽ ഐന, ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലും നിങ്ങൾ മധ്യമ നിലപാട് കൈക്കൊള്ളുക. ദാരിദ്ര്യം ഉണ്ടാവുമ്പോൾ തന്നെ അത് ശീലിക്കണം, അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തേ ശീലിക്കാവൂ. ഇനി സമ്പത്ത് ഇങ്ങനെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാലോ ഒരിക്കലും ദൂരത്തിലേക്ക് പോവാൻ പാടില്ല. നിങ്ങൾ മിതമായ നിലപാട്, അപ്പോഴേ സമ്പത്ത് ബാക്കിയാവുള്ളൂ, അയാൾക്ക് സമ്പത്ത് കിട്ടിയിട്ട് കാര്യമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് രണ്ട് സന്ദർഭത്തിൽ നിങ്ങൾ, എന്നാലും ദാരിദ്ര്യമുള്ള സമയത്തോ
അറുപി ശിക്കനായി മാറുന്ന സ്വഭാവത്തിലേക്ക് നിങ്ങൾ പോകാൻ പാടില്ല. അപ്പോഴും എനിക്കെല്ലാം സുഭിക്ഷത തരും എന്ന് കരുതി നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കടക്കാരനായാൽ പോലും വിട്ടണം ഉദ്ദേശത്തോട് കടം വാങ്ങി കഴിഞ്ഞാൽ അള്ളാഹു സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മധ്യമ നിലപാടിൽ നിങ്ങൾ എപ്പോഴും നിലനിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഇതിന്റെ നേർവിപരീതമായാൽ അവസ്ഥ ആലോചിച്ചാൽ മതി. ഇത് അതുകൊണ്ടാണ് അമ്രാക്കി കൽപ്പനയായി മാറിയത്. അതിന്റെ നേർവിപരീതമായി കഴിഞ്ഞാൽ മനുഷ്യന്റെ ആശമാണ്. നാലാമതായി പ്രവാചകൻ പറഞ്ഞു, അസിലുമൻ കത്താനി, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്, തന്നോട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കുക. കുറച്ച് പണിയാണ്. തന്നോട് ബന്ധം മുറിച്ച ആളുകളോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. അങ്ങോട്ട് ബന്ധം പുലർത്തിക്കൊണ്ടേയിരിക്കുന്ന ആളുകളോടൊക്കെ ബന്ധം ഭംഗിയാക്കാൻ നമുക്കൊക്കെ സാധിക്കും. പക്ഷെ മുറിച്ച ആളെ ചെറുത്ത് തെരഞ്ഞു ചെന്നിട്ട് അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർത്തുകൊണ്ടിരിക്കണം. നിങ്ങളുടെ പണി അതാണ്. അതോടുകൂടി ഹൃദയ വിശാലത സ്വാഭാവികമായിട്ട് വരും. ഇതൊക്കെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ കേൾക്കണം. കേൾക്കാൻ നമുക്ക് സാധിക്കും. എന്നിട്ട് പ്രാവർത്തികമാക്കണം. അല്ലെങ്കിൽ ഈ ഖുതുബ എതിരെ സാക്ഷിയായിട്ടാണ് നമുക്ക് വരിക. പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിഞ്ഞാലോ? ഒരു വർത്തമാനമെങ്കിലും പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് അനുകൂലമായി മാറും. അള്ളാഹു നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. ബന്ധമുറിച്ച ധാരാളം രംഗങ്ങൾ ഉണ്ടാവും ഒരുപാട്. ഇവിടെ നിന്ന് ഇരുന്ന് ആലോചിച്ചാൽ തന്നെ ബന്ധമുറിച്ച ഒരുപാട് ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയൊക്കെ തെരഞ്ഞു ചെന്ന് അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കുന്നവരായി നിങ്ങൾ മാറണം. അതുവഴി എന്ത് സംഭവിക്കും? പിന്നീട് ബന്ധം മുറിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാവില്ല. ഭൂമിയിൽ ഒരാളോടും ഇപ്പൊ നമുക്ക് പണിക്കുന്ന ആളായിരിക്കും, എന്തോ ചില പ്രശ്നങ്ങൾ കണ്ട് നല്ല വർത്തമാനം പറഞ്ഞ് വലിയ മുതലാളിയായി ചമച്ചിട്ടുണ്ടാവും. ആ പണിക്കാരന് പോയിട്ടുണ്ടാവും, അയാളെ വൈക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ അതവിടെ കിടക്കുകയാണ്. പൊരുത്തപ്പെടിയിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അയാൾ ഏതോ തൊഴിലാളി, അതുകൊണ്ട് എന്റെ കടയിൽ അല്ലെങ്കിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ടിരിക്കാൻ പോരാ. ഒന്നുകിൽ ഇസ്തിഗ്ഫാർ നടത്തണം, അല്ലെങ്കിൽ അത് പുറത്തു തരാൻ വേണ്ടി അള്ളാഹു അയാളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അയാൾക്ക് സ്വർഗം ഉൾപ്പെടെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയുണ്ട്. നമുക്ക് ബിന്ദു ചേർക്കാൻ പറ്റാത്തത് ചില ചേർക്കുന്ന വഴികൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടും ആ മനുഷ്യനോടുള്ള എല്ലാ വെറുപ്പിന്റെ അംശവും ഇല്ലാതെയാക്കി ആത്മാർത്ഥമായിട്ട് പടച്ച തമ്പുരാനെ ഞാൻ അദ്ദേഹത്തോട് കയത്ത് സംസാരിച്ചത് ഒരു നന്മയാക്കി അദ്ദേഹത്തിന് പരിവർത്തിപ്പിച്ച് എനിക്ക് കാണിച്ചു തരണം. അന്ത്യനാളിൽ അത് നന്മയാക്കി കൊടുത്തത് എനിക്ക് കാണിച്ചു തരണം. അത്രത്തോളം ഇഖ്ലാസോട് കൂടി ആ മനുഷ്യന് വേണ്ടി നിങ്ങളൊന്ന് പണിയെടുത്ത് നോക്കൂ, നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. അപ്പോൾ നമ്മുടെ മനസ്സ് അതിവിശാലമായി മാറുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. ബന്ധം മുറിച്ചവരോട് നീ എന്ത് ചെയ്യണം? അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കണം. ഇത് കൽപ്പനയാണ്. നോക്കൂ, നിങ്ങൾ ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ആകാശ ലോകത്ത് നിന്ന് പ്രവാചകനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കൽപ്പനയാണ്. പിന്നീട് പ്രവാചക സഹായം പറയുകയാണ്, അഞ്ചാമതായി പറയുന്നത്, എനിക്ക് സഹായം തടഞ്ഞ ആളുകളുണ്ട്, അങ്ങോട്ട് ചെന്ന് സഹായിക്കുക. ഇതാണ് ഇസ്ലാം. നോക്കൂ നിങ്ങൾ, അപ്പോഴേ ഇസ്ലാം നരകം സ്വർഗമായി മാറുകയുള്ളൂ. നരകം സ്വർഗമായി മാറണല്ലോ. നീ എന്ത് ചെയ്യണം? എനിക്ക് സഹായം തടഞ്ഞ കുറെ ആളുകൾ നമ്മളോട് അസൂയ പുലർത്തിക്കൊണ്ടിരിക്കുന്ന, കുടുംബ ബന്ധം ചെറിയ തകർത്തിട്ട് സ്വത്തും അവകാശങ്ങളും ഒക്കെ തകർത്ത് കൊണ്ടുപോയ ആളുകളായിരിക്കാം. തടഞ്ഞ വരുന്ന ഒരുപാട് ആളുകൾ വിശാലമായ അർത്ഥത്തിലാണ്. അത് രക്തബന്ധു കൂടിയാണെങ്കിലോ കുടുംബക്കാരനും കൂടിയാണെങ്കിലോ, ഇതിനൊക്കെ സാധാരണ മനുഷ്യന്മാരെ കുറിച്ചൊക്കെ ഈ പറയണമൊക്കെ. കുടുംബ ബന്ധം കൂടിയാണെങ്കിൽ പിന്നെ പറയാനില്ല. ആദർശ ബന്ധുവാണെങ്കിലോ പിന്നെ പറയാനില്ല. അതിന്റെ ഗൗരവമൊക്കെ കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു, എനിക്ക് സഹായം തടഞ്ഞ ആളുകളുണ്ട്, അവരെ അങ്ങോട്ട് പോയി സഹായിക്കുന്ന മനസ്സ് നീ കാണിക്കണം. പ്രവാചകൻ ആറാമത് പറഞ്ഞു, എന്നെ ആക്രമിച്ച ആളുകളുണ്ട്, അവർക്ക് നീ പോയി മാപ്പ് കൊടുക്കണം. അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണം, ഒരു ഉറപ്പില്ല എനിക്ക്. മാത്രമല്ല അത് ആസ്വദിക്കുന്നിടത്ത് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതാല മാറ്റിത്തരും. ഇതിപ്പോ കഴിയോ എന്നൊക്കെ വിചാരിക്കും, ഇത് ആസ്വദിക്കുന്നിടത്തേക്ക് വളർത്തി തരും. നമ്മളൊരു അവസരമായിട്ട് അതിനെ കാണും. ആ ചെല്ലാനും കെട്ടിപ്പിടിക്കാനും ആശ്ലേഷിക്കാനും മാപ്പ് ചോദിക്കാനും ഒക്കെയുള്ള എത്ര മനസ്സങ്ങ് വിശാലമാകുന്നത് കാണാൻ സാധിക്കും. അയാൾ പിന്നീട് ഒരിക്കലും നമ്മളെ മറക്കില്ല. നോക്കൂ നിങ്ങൾ, ഒരിക്കലും നമ്മളെ മറക്കില്ല. ആ ബന്ധം വീണ്ടും വീണ്ടും ഊഷ്മളമാവാനേ കാരണമാവുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ അകന്നു നിന്നാലോ? അകന്നു നിന്നാൽ അവിടെ കിടക്കും. ആ രീതിയിൽ തന്നെ ദുഷിച്ച് ആ അസൂയായിട്ട് പകയായിട്ട് ദേഷ്യമായി ഏതോ ദിവസം മരിച്ചു പോകുന്ന സമയത്ത് ഇത് സംഘടനകൾക്കൊക്കെ ബാധകമാണ്, നേതാക്കന്മാർക്കൊക്കെ ബാധകമാണ്. ആ അർത്ഥത്തിലുള്ള ആളുകളെ പരതിയിട്ട് അതൊന്നും ഒരു വലിയ ലോകം നമ്മുടെ മുമ്പിലേക്ക് തുറക്കണമെങ്കിൽ ഈ പണി നമ്മൾ എടുക്കണം. വലിയ ലോകം അതാണ് സ്വർഗമായി മാറുന്നത്. പിന്നീട് വിശാലമായ ലോകം, എല്ലാ രോഗങ്ങളും നമ്മളെ വിട്ടകലും. ഇത്തരം ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ ഹൃദയം നന്നായാൽ എല്ലാം ശരിയാവും. വിശാലത അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. എന്നെ ആക്രമിച്ചവർക്ക് ഞാൻ പോയി മാപ്പ് കൊടുക്കുക. എന്റെ മൗനം ചിന്തയാക്കി മാറ്റുക. ഇതിനെ കുറിച്ചൊക്കെ, ഇതിനെക്കാളും നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു സ്വഭാവക്കാരനായിട്ട് മാറുക. വേറെ പലതരം ചിന്തകളാണ്, പല ചിന്തകളിലേക്ക് പോവാതെ
മൗനം ഏറ്റവും നല്ല ചിന്തകളാക്കി മാറ്റുക. എന്റെ സംസാരം ദൈവസ്മരണയാക്കി മാറ്റുക. അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന സംസാരം ഞാൻ സംസാരിക്കൂ. അള്ളാഹുവിനെ മറപ്പിക്കുന്ന ഒരു സംസാരം ഉണ്ടാവലെന്ന് മാത്രമല്ല ഉപകാരമല്ലാത്തൊരു സംസാരവും. കാരണം ഏറ്റവും വലിയ അമാനത്താണ് സംസാരം എന്ന് പറഞ്ഞത്. ഏറ്റവും വലിയ അമാനത്താണ് സമാവാസി വല്ലാർ വൽ ജിബാൽ എന്ന് പറഞ്ഞതാണ് സംസാരമാണ്. ഏറ്റവും സുന്ദരമായ ശദീദായത് സംസാരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഈ അമാനത്ത് പർവ്വതങ്ങൾ ഏറ്റെടുത്തില്ല, ആകാശലോകം ഏറ്റെടുത്തില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ അമാനത്താണ് സംസാരം. അതുകൊണ്ട് എന്റെ സംസാരം അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതായിരിക്കണം എന്റെ സംസാരം. എന്തും വിളിച്ചു പറയുന്ന, എന്തിനും ആവശ്യമില്ലാത്തതിനൊക്കെ സംസാരിക്കുന്ന ആ അവസ്ഥ മാറ്റിയിട്ട് എന്റെ സംസാരം അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്നതായി മാറ്റുക. എന്റെ നോട്ടം പാഠം പഠിക്കുന്നതിന് വേണ്ടിയാ. ഒമ്പതാമത്തത് അതാ, എന്റെ നോട്ടം പാഠം പഠിക്കുന്നതിന്. പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി പലതും നോക്കേണ്ടി വരും. പാഠം പഠിക്കാൻ വേണ്ടിയിട്ടേ നോക്കൂ, അല്ലാതെ വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചു വിടുന്നതിനൊക്കെ അത് നോക്കി സമയം കളയുന്നവരാവരുത് നമ്മൾ. നല്ല നല്ല പാഠങ്ങൾ പഠിക്കാൻ വേണ്ടി ആക്കി മാറ്റുക. അങ്ങനെ വിശാലമായ ഒരു ഹൃദയം രൂപപ്പെടുത്തിയെടുക്കുക. നാളെ പറഞ്ഞതിന്റെ അർത്ഥം വിശാലമായ ഹൃദയത്തിലാണ് ഇതുവഴി ഇത്തരം സംഗതികൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണെന്ന് ഖുർആൻ പറയുന്നു. ഏറ്റവും നല്ല അനുഗ്രഹം, ഏറ്റവും വലിയ അനുഗ്രഹം അത് വിശാലമായ ഹൃദയമാണ്. പ്രവാചകന്റെ മനസ്സങ്ങ് ശുദ്ധമാക്കി കൊടുത്തു, വിശുദ്ധമാക്കി കൊടുത്തു പ്രവാചകന്റെ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വതാല. ഇന്നോ ഇന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് നേർവിപരീതമാണ്. വ്യക്തി എടുത്ത് നോക്കിയാൽ എന്റെ കാര്യം, അത് കഴിഞ്ഞ അപ്പുറത്തേക്ക് ഒന്നുമില്ല. എനിക്ക് എന്തെങ്കിലും കോട്ടം തട്ടുമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മുഖം തിരിച്ചിട്ട് തന്റെ കാര്യം ശരിപ്പെടുത്തുന്ന ആ മനസ്സ്, കുടുത്തായ മനസ്സ്, അയൽവാസിയാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, അയൽവാസ കുടുംബങ്ങളാണെങ്കിലും ശരി, തന്റെ കാര്യമാണ് വലുത്. അത് കഴിഞ്ഞിട്ടേ അള്ളാഹു അക്ബർ എന്ന് വെറുതെ പറയാം. താൻ തന്നെ അവിടെ അക്ബർ എന്ന അർത്ഥത്തിൽ കുടുത്തായ മനസ്സ്. അത്തരം ആളുകൾ നിരന്തരം കുടുത്തായിക്കൊണ്ടേയിരിക്കും. അവർക്ക് കുടുസെ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകൂ ആ അർത്ഥത്തിൽ. അതേപോലെ കുടുംബങ്ങളുണ്ട്, തന്റെ കുടുംബമാണെങ്കിൽ എല്ലാം ഓക്കെ, അതിന് അപ്പുറത്തേക്ക് ഒരു തന്നെ വേണ്ടിയിട്ടില്ല, തയ്യാറല്ല. കുടുംബമാണെങ്കിൽ എന്ത് തോന്നിവാസം ചെയ്തു കൊടുക്കുന്ന, ഏത് അനീതിക്കും കൂട്ടു നിൽക്കുന്ന ഒരു മനസ്സ്, പിശാചിന്റെ നേരത്തെ പ്രവാചകൻ പറഞ്ഞതിന്റെ വിപരീത മനസ്സുകളാണിത്. ആ മനസ്സുകളെ ഇല്ലാതെയാക്കണമെങ്കിലുള്ള പരിഹാരമാണ് ഈ ഒമ്പത് കൽപ്പനകൾ. സമുദായത്തിൽ നോക്കും നിങ്ങൾ, സമുദായം അത് സമുദായത്തിന് വേണ്ടി എന്ത് തോന്നിവാസത്തിന് തയ്യാണ്, സമുദായത്തിന്റേതാണോ അതിന് ഞാനുണ്ട് എന്ന് പറയുന്ന കൂട്ടുസ്ഥായ മനസ്സ്. അള്ളാഹു സുബ്ഹാനഹു സമുദായവാദി തന്നിൽപ്പെട്ടവനല്ല ദീനിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ടും അതൊന്നും മനസ്സിലാവാതെ ക്രൈസ്തവ സമൂഹത്തെ പോലെ, ഹൈന്ദവ സമൂഹത്തെ പോലെ, ജൂത സമൂഹത്തെ പോലെ ഈ സമുദായത്തിന് വേണ്ടി അതിങ്ങനെ വാദിച്ചു നടക്കുന്ന ഒരുത്തനാണ് എങ്കിൽ അവൻ കുടിസ്ഥാണ്. നേരെ മറിച്ച് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിച്ചിരിക്കേണ്ടവരാണ്. ഉഹരിയത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. ജനങ്ങളെയാണ് അവൻ കാണേണ്ടത്. പക്ഷെ സമുദായത്തിനും രാഷ്ട്രീയ മേഖല, രാഷ്ട്രീയക്കാരനാണെങ്കിൽ എന്റെ രാഷ്ട്രീയം, അതിന് അത് എത്ര പറഞ്ഞാലും അത് ശരിയല്ല. അതിന്റെ അപ്പുറം ഈ ആരെന്ത് കഴിച്ചാലും അവൻ കൊടുക്കുകയില്ല, അവന് തരാൻ തയ്യാറില്ല. അത് അവരുടെ കൊടുത്തത് നഷ്ടപ്പെടുകയാണ്. എത്ര പഞ്ചായത്തുകളും വാർഡുകളും കാണാൻ സാധിക്കും. ഒരു സംഘം ഇടതുപക്ഷ കയറണമെങ്കിൽ അവിടെ ഇടതുപക്ഷരുടെ വികസനം ഇപ്പൊ കണ്ടില്ലേ, ഒരു അഴിമതി വളരെയധികം. അത്തരം ജോലി സ്ഥാനങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഒരു കത്ത്, പ്രത്യേക കത്ത് പുറത്തിറങ്ങിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ അർത്ഥത്തിലുള്ള പക്ഷപാതിത്വം തങ്ങൾക്കുള്ളതാണ്. അത് പൊതുമുതലാണ്, പൊതുമുതലാണ് ഈ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തിയും അതേപോലെ കുടുംബവും സമൂഹവും ഒക്കെ, സമുദായവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ എല്ലാം തനിക്ക് വലിച്ച് ഇങ്ങോട്ടാക്കണമെന്ന ആ കുടുസിന്റെ മനസ്സ്. അത് രാജ്യം ഇന്ന് അതാ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഞങ്ങള് ഞങ്ങളുടേത്, ഞങ്ങൾ അത് കുടുസായി കുടുസായി അവസാനം എന്തായി മാറി. അവസാനം സ്വന്തം മതത്തിൽപ്പെട്ടവർ പോലും ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അത് ജാതീയതയുടെ പേരിലും വർഗീയതയുടെ പേരിലും അതും വേർതിരിച്ചിട്ട് അവസാനം ജ്ഞാനീയത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ രംഗമാണ് രാജ്യത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ നേർ വിപരീത ദിശയിലേക്ക് സഞ്ചരിക്കുവാനും സഞ്ചരിപ്പിക്കുവാനും എനിക്കും സാധിക്കും, എനിക്കും നിങ്ങൾക്കും സാധിക്കുക എന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വിശാലം സമാധാനം എന്ന് പറയുന്നത് അതിൽ നിന്നാണ് രൂപപ്പെടുക. നോക്കും നിങ്ങൾ പ്രവാചക സാധനം പറയുന്നു, പുഞ്ചിരിക്കാൻ സാധിക്കുന്ന ഏക ജീവിയാണ് കേട്ടോ മനുഷ്യൻ. ആ പുഞ്ചിരി മനുഷ്യന് മാത്രം സാധിക്കുന്ന ആ പുഞ്ചിരി ഏറ്റവും വലിയ സദഖയാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അത് ജനങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കണം. ശത്രുവിനുൾപ്പെടെ നൽകി ആശ്ലേഷിച്ച് നിങ്ങൾക്ക് ഏറ്റവും ശത്രുതയുള്ള ഒരാള് കൈകൊടുത്തെങ്കിലും ചെയ്ത്, കയ്യെങ്കിൽ സലാം പറഞ്ഞ് കൈകൊടുത്തെങ്കിലും ചെയ്ത്, വിശേഷങ്ങളൊക്കെ ചോദിച്ച്, കുടുംബകാര്യങ്ങളൊക്കെ ചോദിച്ച്, എല്ലാം അന്വേഷിച്ച് നിങ്ങൾ പറയാനുള്ളത് പറഞ്ഞു നോക്കൂ. അപ്പൊ ഇത് വേറൊന്നാണ്. നേരെ മറിച്ച് നേരെ ചെന്ന് അത് എഴുതണ കേട്ടത് ഞാൻ അത്ര കേട്ടിട്ട് വരികയാണ് എന്ന് പറഞ്ഞ് കോലം മാറിയിട്ട്, ചിലപ്പോ അനിയനായിരിക്കും അല്ലെങ്കിൽ ജ്യേഷ്ഠനായിരിക്കും, അതോടുകൂടി എന്തായി അവിടെ മാറുന്നത്, അതെന്താണ്, എന്നാ എനിക്കൊന്ന് കാണണം എന്നേ അവിടെ വരൂ, എനിക്കൊന്ന് കാണണം. മനുഷ്യനങ്ങനെയാ, വാശി എല്ലാവർക്കും ഉണ്ടാവും.
അതിൽ തടിയും തല്ലിയടവും ഒന്നും വേണ്ട, ദുർബലമായ ഒരു മനസ്സുണ്ടായാൽ മതി, അഹങ്കാരമുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. അവസാനം എന്തായി മാറും? രോഗം കൂടുന്നൊരവസ്ഥ, അത് പ്രഷറായും ഷുഗറായും അതേപോലെ രോഗമായി മാറുന്നൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് ഈ അവസ്ഥത്തിൽ ഈ അവസ്ഥ, അതുകൊണ്ടാണ് തബസ്സുമുക്ക വജി അഹീക സദഖ റസൂൽ പറയാം, തബസ്സുമുക്ക വജി അഹീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നിനക്ക് സദഖയാണ് കേട്ടോ, നീ നൽകുന്ന ഏറ്റവും വലിയ സദഖ അതാണ് കേട്ടോ, അത് നീ നൽകണം. അത് നീ സഹോദരന് മനുഷ്യകുലത്തിന് മുഴുവൻ നൽകാൻ സാധിക്കുന്ന എത്ര വലിയ സംഗതിയാണ്. പരിചയമുള്ളവരോടും പരിചയമില്ലാത്തവരോടും സലാം പറയാൻ കൽപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നമ്മൾ. പരിചയം വേണ്ട, ഹിന്ദുവാണോ മുസ്ലിമാണോ ഒന്നും അറിയണ്ട, പരിചയമില്ലാത്തവന് ഏത് ജാതിയാണോ നമുക്കറിയില്ലല്ലോ. നീ സലാം പറയണം, നിനക്കും എന്റെ അടുത്ത് സമാധാനമുണ്ട്, നിനക്ക് രക്ഷയുണ്ട്, അള്ളാഹുവിന്റെ രക്ഷയുണ്ട്, അള്ളാഹുവിന്റെ പ്രതീതിയായ എന്റെ അടുത്ത് നിനക്ക് രക്ഷയുണ്ട്, അതാണ് സമാധാനം എന്ന് പറയുന്നത്. അതിന് ജാതിയും മതവും നോക്കാതെ ഇന്ന് പാർട്ടി വരെ നോക്കിയിട്ട് അത് നിരോധിക്കുന്നൊരവസ്ഥയുണ്ട് എങ്കിൽ, ഇന്നുണ്ടെങ്കിൽ അതിന്റെ നേർവിപരീതമാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കുടുസും അതേപോലെ വെറുപ്പും ഭിന്നിപ്പും അക്രമവും കൊലപാതകവും അവസാനം മാനസിക രോഗികളായി മാറുന്ന കൂട്ട ആത്മഹത്യകൾ നടക്കുന്ന അതിൽ ലോകത്ത് തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ല കുറച്ച് കുറവിലാണ്, മുസ്ലിങ്ങളായതുകൊണ്ട് കുറച്ചുകൂടെ ഒക്കെ ആശ്വാസമുണ്ട് കണക്ക് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷെ കേരളം വളരെയധികം ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കുടുസായി 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 അവസാനം എന്തായി, ഞാൻ തന്നെ വേണ്ട എന്നുള്ള കോലത്തിലേക്ക്, ഞാൻ തന്നെ എന്റെ ശരീരം തന്നെ വേണ്ട എന്നുള്ള, എന്നിട്ട് എവിടെയോ പോയി രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നത്. പക്ഷേ എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ളത് അള്ളാഹുവിനും. അതുകൊണ്ട് നോക്ക്, നിങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരുപാട് തവണ നമ്മൾ കേട്ട വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. പക്ഷേ അത് എന്റെ ജീവിതത്തിൽ എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് പരിശോധിക്കാൻ ഞാൻ നിങ്ങളും സന്നദ്ധമാവേണം. മുത്തഫഖൻ അലൈഹി ഹദീസാണ്. അതിൽ അലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അലാ നിങ്ങൾ അറിയണം, അലാ നിങ്ങൾ അറിഞ്ഞേ പറ്റുമെന്നാണ്. ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് കേട്ടോ, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സലഹത്തു സലഹൽ ജസദു കുല്ലുഹു, അതെങ്ങാനും ശരിയായാൽ ശരീരം മുഴുവനും ശരിയായി. അതെങ്ങാനും ശരിയായാൽ എന്നിട്ട് പ്രവാചകൻ അതിൽ നിർവിപരീതം പറയാം, അതിനെങ്ങാനും നാശം സംഭവിച്ചാൽ, ഹൃദയമെങ്ങാനും കുടുസായാൽ, ഹൃദയത്തിനെങ്ങാനും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ, വർഗീയതയോ വെറുപ്പോ വിദ്വേഷമോ അതിലെങ്ങാനും കയറിക്കൂടി കഴിഞ്ഞാൽ, ഫസദൽ ജസദു കുല്ലഹു, ശരീരത്തെ നശിപ്പിച്ചിടണം. ടെൻഷനാണല്ലോ ഇന്ന് സകല രോഗങ്ങളും, ആയിരക്കണക്കിന് രോഗങ്ങളുടെ കാരണമാണ് പോലും ടെൻഷൻ. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈമാനില്ലാത്തവർക്ക് ടെൻഷൻ ഉണ്ടാവുള്ളൂ, യഥാർത്ഥ ഈമാനുള്ളവർക്ക് ടെൻഷൻ ഇല്ല, പരിപൂർണമായി എടുത്തു കളയപ്പെടുക തന്നെ ചെയ്യും. നമുക്കിപ്പോഴും എത്ര നിസ്കരിച്ചിട്ടും ദീനനുസരിച്ച് നടന്നിട്ടും ടെൻഷൻ ഉണ്ട് എങ്കിൽ, എന്തെങ്കിലും വിഷയത്തിൽ, എന്ത് വിഷയത്തിലാണെങ്കിലും, ഒരു സംഗതി എന്തിന്റെ പേരിലാണെങ്കിലും ടെൻഷൻ ടെൻഷൻ തന്നെയാണല്ലോ. അത് മതിയല്ലോ ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ, പ്രയാസപ്പെടുത്താൻ. ഒരുപാട് ദുഃഖങ്ങൾ ഒന്നിച്ചു വരുമൊന്നും വേണ്ട, ഒന്നു മതി. ആ സാധനം ഉണ്ടായാൽ, അത് എന്തിനെ കുറിച്ചാണെങ്കിലും അതുണ്ടായിക്കഴിഞ്ഞാൽ അത് ശരീരത്തെ കൊല്ലും, ശരീരത്തെ കൊല്ലും. പല രോഗങ്ങളുടെയും നൂറുകണക്കിന് ആയിരക്കണക്കിന് രോഗങ്ങളുടെ കാരണമായിട്ട് ടെൻഷൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഈമാന്റെ ഇല്ലെങ്കിൽ അവിടെ കയറിക്കൂടുന്ന മുതലാണ് സമ്പത്തിന്റെ പേരിലെ ടെൻഷൻ, മക്കളുടെ പേരിലെ ടെൻഷൻ, കുടുംബത്തിന്റെ പേരിലെ ടെൻഷൻ, പഠനത്തിന്റെ പേരിലെ ടെൻഷൻ, റിസൾട്ടിന്റെ പേരിൽ, എന്തൊക്കെ ആ ടെൻഷൻ. അങ്ങനെ അതിന് കയറിക്കൂടാൻ ഇടം കൊടുക്കരുത്. റബ്ബാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നവൻ. ഹൈറാണെങ്കിലും ഷെറാണെങ്കിലും ഒരുത്തൻ എന്നുള്ളതാണ്. അത് ഞാൻ നെഞ്ചേറ്റ് വാങ്ങും. അതാണ് നമ്മളുടെ ഹൃദയം അങ്ങായിരിക്കണം, ഞാൻ അതിനുള്ളവനാണ് എന്ന അർത്ഥത്തിൽ. അതുകൊണ്ടാണ് റസൂൽ ആ കൊല്ലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അത് പറഞ്ഞു വെച്ചത്. അതെങ്ങാനും നാശമായാൽ അത് മുഴുവനും നാശമാവും, അവന്റെ സകല ശരീരത്തിന്റെ സകല ഭാഗങ്ങളും അത് നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യും. അലാവഹിയൽ കൽ പറയുക, അത് തന്നെയാണ് കേട്ടോ ഹൃദയം. അത് ഏതോ അവയവമാണോ എന്ന് ധരിക്കേണ്ട, അത് ഈ സാധനം തന്നെ ഹൃദയ വിശാലത. നോക്കും നിങ്ങൾ ശരീരത്തിന് ഇന്നിപ്പോ ഇത് ആരോഗ്യരംഗത്ത് ആത്മീയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരുടെയും വിദ്വേഷം ഉണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ, പൊലൂട്ടിക്കും മറന്നു, സജാദഹും അള്ളാഹും മറന്നു, അതൊരു രോഗമാണ്. ആ രോഗത്തെ അള്ളാഹു വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ആരോടും വെറുപ്പുണ്ടാവാൻ പാടില്ല, ഒരാളോടും വെറുപ്പുണ്ടാവാൻ പാടില്ല, ഒന്നിന്റെ പേരിലും വെറുപ്പുണ്ടാവാൻ പാടില്ല. വെറുപ്പ് നമ്മളുടെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കിയേ പറ്റൂ. അത് ഉണ്ടായാലോ അത് വളരും, അത് വളരും. വെറുപ്പ് വളരും, വിദ്വേഷം വളരും, അത് നാശമായിരിക്കും അതിനുണ്ടാവുക. അത് ആത്മീയ മേഖലയിൽ അതിമോഹമാണെങ്കിലും ആക്രാന്തമാണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും, ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആർത്തിയാണെങ്കിലും ഒക്കെ രോഗത്തെ മനസ്സിനെ ബാധിക്കുന്ന മഹാദുരന്തങ്ങളാണ്. ശരീരത്തിന്റെ മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറുടെ, വിദഗ്ധരായ ഡോക്ടറാണ്, അറിയപ്പെടുന്ന
പ്രമുഖനായ ഡോക്ടർ അദ്ദേഹം പറയാണ് അദ്ദേഹം ഈ ഈ ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ട സംസാരമാണ് അദ്ദേഹം നടത്തുന്നത്. ഫാറ്റി ലിവർ എടുത്ത് നോക്കിയാൽ 90% ആളുകളിൽ ഫാറ്റി ലിവർ അതിന്റെ സ്റ്റേജ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. മാത്രമുള്ളൂ സ്റ്റേജിൽ വ്യത്യാസമുണ്ട്. ഫാറ്റി ലിവർ ബാധിച്ചവരാണ്. കാരണം എന്താണ്? ഒരുതരം മാത്ര അതേപോലെ മാനസികമായ അസ്വസ്ഥതകൾ പ്രശ്നങ്ങൾ ഇതൊക്കെ കൂടെയാണ് അത് ഫാറ്റി ലിവറായി മാറുന്നത്. അത് അവസാനം എന്തായി മാറും? കരൾ മാറ്റ ശസ്ത്രക്രിയക്ക് വരെ കാരണമായിരിക്കും. അതിലേക്കാണ്ട് കടന്നു കഴിഞ്ഞാലോ ലക്ഷങ്ങൾ ഒരു മനുഷ്യന് താങ്ങാൻ സാധാരണത്തിന് താങ്ങാൻ സാധിക്കുന്നൊന്നുമില്ല. മരിയൊത്തില്ലെങ്കിലോ അവൻ ഇത്ര മാസം കഴിഞ്ഞാൽ ഉറപ്പാണ് രക്തം ഛർദ്ദിച്ച് മരിക്കും. കള്ളുകൂടിയന്മാർക്കാണ് അത് അധികം ബാധിക്കുക. പക്ഷേ കള്ളുകൂടിയന്മാരല്ലാത്ത ആളുകൾക്കും അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അതാണ് ഹൃദയത്തിന് രോഗം. അതാണ് ഹൃദയ രോഗം എന്ന് പറയുന്നത്. ഹൃദ്രോഗം വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് ഷുഗറിന് ചികിത്സിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. 10, 12, 20 ഒക്കെ മരുന്ന് കഴിച്ചിരിക്കുന്ന കൊള്ളുകളുണ്ട്. പക്ഷെ ഒന്നും വേശുന്നില്ല. കാരണം എന്താണ്? ഫാറ്റി ലിവർ ഉണ്ട് അദ്ദേഹത്തിന്. ഹൃദയത്തിന് രോഗം ഉണ്ടായി കഴിഞ്ഞാൽ ഷുഗർ, നമ്മൾ വിചാരിച്ചിരുന്നത് ഷുഗറാണ് പല രോഗങ്ങളുടെയും വില്ലൻ എന്നാണ്. അല്ല, ഷുഗറിന് എത്ര ഇൻസുലിൻ കയറ്റിയാലും യാതൊരു ഫലവും കിട്ടാല ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ. അതാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അതിന് മോശമായ ഒക്കെ നശിച്ചു, ഒരു രക്ഷയുമില്ല. ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്നൊരവസ്ഥ, സ്വതന്ത്രമായി തലച്ചോറിലേക്ക് ഉൾപ്പെടെ രക്തം പമ്പ് ചെയ്യുന്നൊരവസ്ഥക്ക് തടസ്സം വന്നാൽ അവരുടെ ശരീരം പോവും, ബ്ലോക്ക്. അതാണ് പ്രശ്നം. അതങ്ങോട്ട് ആവുന്ന രീതിയിലേക്ക് ഭക്ഷണക്രമോ ജീവിതക്രമോ പോയി കഴിഞ്ഞാൽ അതോടുകൂടി മനുഷ്യ ശരീരം എന്തായി മാറും? സ്ഫോടനാത്മകമായ, അത് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതേ രണ്ട് തലത്തിലും തെളിയിക്കപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഇനി ആദ്യം നോക്കും നിങ്ങൾ, അതെന്നാലും ശരിയായാൽ ശരീരം മുഴുവനും ശരിയായി, അതെന്നാലും മോശമായാൽ, അതെങ്ങാനും ഈ അർത്ഥത്തിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ രണ്ട് ആത്മീയ മേഖലയിലാണെങ്കിലും ശരീര മേഖലയാണെങ്കിലും സകലതും നശിച്ചു പോയി. അതാ അറിയണം കേട്ടോ. അതാണ് കൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നോക്കു നിങ്ങൾ, അലം യശ്റഹ് ലക സദ്റക, നിനക്ക് അതിവിശാലമായ ഒരു ഹൃദയം ഞാൻ നിനക്ക് പ്രദാനം ചെയ്തില്ലേ? അതിവിശാലമായ, എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന, ഏത് അവസ്ഥയും ഉൾക്കൊള്ളാവുന്ന വിശാലമായ ഒരു ഹൃദയം, അത് നമുക്ക് കിട്ടാൻ വലിയ പണിയുണ്ടോ? നമ്മൾ വിചാരിച്ച് തീരുമാനിച്ച് പണിയെടുത്താൽ നമുക്ക് അള്ളാഹു തരും. ഇതോ ഇനി ഇഷ്ടജീവലൊക്കെ നിങ്ങൾ എന്നോട് ചോദിച്ചോ, ഞാൻ തരാം വിശാലമായൊരു ഹൃദയം അള്ളാഹുവേ എന്ന് കൈനീട്ടി നമ്മൾ പണിയെടുത്തുകൊണ്ട് ചോദിക്കുക. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ആ വിശാല ഹൃദയത്തിലേക്ക് ഇനി ഒരാളോടും തെറ്റുന്ന പ്രശ്നമില്ല, ചീത്ത വിളിക്കുന്ന പ്രശ്നമില്ല, ചോദ്യം ചെയ്യുന്ന പ്രശ്നമില്ല. ഞാൻ അതിനുള്ളവനല്ല. ചോദ്യം ചെയ്യേണ്ട ചില തിന്മകൾ അവിടെ പോലും ഹൃദയ വിശാലതയോടുകൂടിയാണ് ചോദ്യം ചെയ്യുന്നത്. നമ്മളൊരു ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. മക്കളെ ചിലപ്പോൾ പ്രഹരിക്കേണ്ടി വരും. അപ്പോഴും എന്താണ്? ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഹൃദയ വിശാലതയോടുകൂടിയിട്ടാണ് അത് ചെയ്യുന്നത്. അവിടെ പ്രശ്നമോ ദേഷ്യമോ, അതുകൊണ്ടാണ് അയ്യോ, ഒരാൾ ആഞ്ഞു വെട്ടുകയാണ് യുദ്ധത്തിൽ. ആഞ്ഞു വെട്ടുന്ന സമയത്ത് വാളിങ്ങനെ ഊങ്ങിയ സമയത്ത് അദ്ദേഹം കാർക്കിച്ച് ഒരൊറ്റ തുപ്പ് മുഖത്തേക്ക്, അലിയോളാനുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ച ഒരു തുപ്പ്. ഉടനെ വാള് പിൻവലിച്ച് എഴുന്നേറ്റു. അദ്ദേഹം എഴുന്നേറ്റപ്പം, ഈ ശത്രു എന്താ നിങ്ങൾ എന്നെ വധിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതാണ് ആ ചങ്ങാതി. ഉടനെ തന്നെ അലിയോളാനു എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇപ്പൊ വെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഉദ്ദേശത്തിൽ പിശവ് വരും. കാരണം നിന്നോടൊരു ദേഷ്യം എനിക്ക് വന്നു കഴിഞ്ഞു. ആ ദേഷ്യത്തോട് കൂടിയിട്ടാണ് എന്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയത്. കാരണം എന്റെ മനസ്സിലൊരു ദേഷ്യം വന്നു കഴിഞ്ഞു. ആ ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഞാൻ നിന്നെ വെട്ടിയതെങ്കിൽ ഞാനൊരു കൊലപാതകിയായി മാറും. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരാളെ അന്യായമായി കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതിന് സമമാണെന്ന് ഖുർആനാണ്. അതുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ്. ഇതൊരു ഒരു വിശ്വാസിയുടെ നിലപാടാണ്. നേരെ മറിച്ച് നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ വെട്ടിയ ആഞ്ഞിട്ട് 10 മടങ്ങായിട്ട് വെട്ടുന്നിടത്തേക്ക് പോകും. അത് വിശ്വാസിയുടെ ലക്ഷണമല്ല. ഇത് ഒരുപാട് മേഖലയിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമാണ്. ഒരുപാട് കാര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടേണ്ട സംഗതികളാണ്. അതുകൊണ്ടാണ് നിനക്ക് വിശാലമായ ഹൃദയം, ആ ഹൃദയം വഴി നിനക്ക് എന്താണ് നൽകിയത്? താങ്കളുടെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന സകല ഭാരവും നാം അതുവഴി ഇറക്കി. എല്ലാ ഭാരവും, രോഗമാവട്ടെ, ശാരീരികമായ മക്കളുടെ പ്രശ്നമാവട്ടെ, എന്താണോ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഞെരിക്കുന്ന സകലതിനെയും വിശാലമായ ഹൃദയം നേടിയെടുക്കാൻ നിനക്ക് സാധിച്ചാൽ അതുമായി നിനക്ക് ഞാൻ മാറ്റി തന്നു, പ്രശ്നങ്ങൾ തീർന്നു. ഹൃദയം വിശാലമാക്കിയതോടുകൂടി പ്രശ്നമെന്ന് തീർന്നു. മാത്രമല്ല പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നത്? ആർക്കെങ്കിലും അത് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ താങ്കളുടെ യശസ്സിനെ ഞാൻ ഉയർത്തുകയും ചെയ്തു. അതുവഴി യശസ് ഉയരും. അദ്ദേഹം വരട്ടെ എന്ന് കാത്തിരിക്കുന്ന, അദ്ദേഹം ഇതിൽ എന്തെങ്കിലും പറയട്ടെ എന്ന് കാത്തിരിക്കുന്ന ജനകോടികൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കി തരും. പ്രവാചകനത് ഉണ്ടാക്കി. അദ്ദേഹം എനിക്ക് പറയട്ടെ, ജൂതന്മാരും ക്രൈസ്തവ സമൂഹത്തിനുമൊക്കെ ഈ വിശാല ഹൃദയജ്ഞനൊന്ന് വരട്ടെ.
നമുക്കതാണ്, നിങ്ങൾ മാന്യനാണ്, നിങ്ങൾ മാന്യനാണ്, നിങ്ങൾ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാന്യത മാത്രമാണ് താങ്കൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അതാണ് അതുവഴി യശസ്സിനെ ഞാൻ ഉയർത്തി. അത്രത്തോളം ലോകോത്തരം ഉയർന്നിട്ടില്ലെങ്കിലും നമുക്കും ഒരുപാട് ഉയർത്തപ്പെടും, നമ്മുടെ യശസ്സ് അല്ലാഹു സുബ്ഹാനഹു വതാല ഉയർത്തപ്പെടും. ഈ പ്രയാസത്തിൽ ഒപ്പമാണ് അല്ലാഹു സുബ്ഹാനഹു വതാല എളുപ്പം വെച്ചിരിക്കുന്നത്. ഈ പ്രയാസത്തിന് നിങ്ങൾ തയ്യാറാവണം. ഹൃദയ വിശാലത എന്ന് പറയുന്ന സങ്കുചിത മേഖല ഒഴിവാക്കിയിട്ട് വിശാലമായ ഒരു ലോകത്തേക്ക് നിങ്ങൾ കടന്നേ പറ്റൂ. തീർച്ചയായും ഈ പ്രതിസന്ധി മറികടക്കുന്നവർക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതാല എളുപ്പം തരികയുള്ളൂ. ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ശാരീരികമായും മാനസികമായും ഈ സമൂഹത്തെ മുഴുവൻ വിപ്ലവകരമായ ഫാസിസ്റ്റുകളോട് പോലും സോഫ്റ്റ് കോർണർ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തിന്മയെ ഏറ്റവും ഉത്കൃഷ്ടമായ നന്മ കൊണ്ട് പ്രതിരോധിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്ന് പറയുന്നതാണ് എളുപ്പത്തിലേക്ക് ശാശ്വതമായ പറഞ്ഞ ആകാശഭൂമികൾ മുഴുവൻ ഉൾക്കൊള്ളുന്ന അതിവിശാലമായ സ്വർഗത്തിലേക്ക് ഒരു പ്രവേശനം നമുക്ക് കിട്ടണമെങ്കിൽ ഹൃദയവിശാലത അത് ശരിപ്പെടുത്തിയേ പറ്റൂ. ഹൃദയവിശാലത വളരെ അനിവാര്യമാണ്. കാരുണ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹം ചേർത്ത് പിടിക്കലും വളരെ അനിവാര്യമാണ്. അത് ശത്രുവാണ് എങ്കിൽ അവനെ പ്രത്യേകം തിരഞ്ഞു ചെന്ന് ചേർത്ത് പിടിച്ച് ആസ്വദിക്കുന്നിടത്തേക്ക് ഞാനും നിങ്ങളും വന്നേ പറ്റൂ. അപ്പോഴാണ് നമ്മൾ ധന്യരായി മാറുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയാൻ ഈ കർമ്മത്തിൽ അതിനാൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന കോലത്തിൽ നിരന്തരം ഈ കർമ്മത്തിൽ നിങ്ങൾ ഏർപ്പെടുക. വിശാലമായ ഹൃദയവുമായി നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നവരായി ഞാനും നിങ്ങളും മാറുക. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ലാത്ത കോലത്തിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന കോലത്തിൽ തുടർച്ചയായി ഈ കർമ്മത്തിൽ ഈ ഹൃദയവിശാലതയിൽ നിങ്ങൾ ജയിച്ചു ചേരുക. തന്റെ നാഥനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക. അത് അങ്ങനെ ആവൂലെ, ഇങ്ങനെ ആവൂലെ, അങ്ങനെ പറ്റൂ, ഇങ്ങനെ പറ്റൂ, അയാൾ അപ്പൊ അങ്ങനെ ചെയ്യൂലെ, ഈ സംഘടനകൾ ഇങ്ങനെ ആക്കൂലെ, അല്ലെങ്കിൽ ഈ സംഘം ഇങ്ങനെ ആക്കൂലെ എന്നുള്ള പ്രശ്നം വരും. അപ്പൊ ചെലുത്താൻ വന്ന് എന്താ, അങ്ങനെ ഒന്ന് വിശാലാവണ്ട, അങ്ങനെ ഒന്ന് പോയാൽ ശരിയാവൂല, എന്തിനാ അങ്ങനെ പോണത്, എന്തിനാ നമ്മൾ ആവർത്തിച്ച് ഇങ്ങനെ ഒരേ മടയിൽ തന്നെ എന്നൊക്കെ പറഞ്ഞ് പല ന്യായങ്ങളും പറഞ്ഞ് വിശാലത ചർച്ച ചെയ്യുമ്പോ ഒരുപാട് അസ്വസ്ഥതകൾ നിങ്ങളുടെ മുമ്പിൽ വരും. പക്ഷേ വിശാലതയിൽ നിങ്ങൾ കുടുത്തിലേക്ക് പോകരുത്. നിങ്ങൾ അവിടെ അടിയുറച്ച് നിൽക്കുക. അല്ലാണ്ട് നിങ്ങളുടെ കൂടെ ഈ വിശാലത നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നാഥനാണ്, നാഥനാണ്. ആ വിശാലതയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ അനുഗ്രഹീതമായ പരിണിതി തരുന്ന റബ്ബ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ റബ്ബിലേക്ക് മുഖം തിരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വിശാലമായ ഒരു ലോകം തുറന്നു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇലാ റബ്ബിക ഫർഅബ്, തന്റെ നാഥനിൽ മാത്രം നിങ്ങൾ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് വിശാലമായ ഒരു ലോകത്തേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. അതിന് നിങ്ങളുടെ ഹൃദയം ശരിയായാൽ നിങ്ങളുടെ സകല പ്രശ്നങ്ങളും തീരുമെന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല കുടുംബത്തോടും സമൂഹത്തോടും ശത്രുവിനോടും ഉൾപ്പെടെ വിശാലമായ ഹൃദയവുമായി നടക്കുന്ന അതിവിശാലമായി ചിന്തിക്കുന്ന ഒരു മഹാ അനുഗ്രഹീതരായ ഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൂല കൗലി അസ്തഗ്ഫിറുല്ലാഹി ലീവൻ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു തആലയെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ്. നമുക്കൊക്കെ കീഴിൽ ഒരുപാട് ജീവനക്കാരും ഒരുപാട് ആളുകളുണ്ട് നമ്മളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെല്ലേണ്ട കുറെ ആളുകളുണ്ട്, നമ്മൾ എത്തിപ്പെടേണ്ട കുറെ ആളുകളുണ്ട്. ഇത്തരം ആളുകളോടൊക്കെ നിരന്തരം ഏത് രീതിയിലാണ് വർത്തിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലുള്ളാൻ ഉദ്ദേശിക്കുന്നു, മനസ്സിലുള്ള എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ കൂടെ നേളുപോലെ ഉണ്ടായിരുന്ന ഒരു സഹാബിയാണ്. പ്രവാചകന്റെ സന്തത സഹചാരിയാണ്, വേലക്കാരനാണ്, പ്രവാചകന് വേണ്ടി സേവനം ചെയ്തിരുന്ന ഒരു മഹാ സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, വല്ലാഹി വല്ലാഹു ആണേ, ലഖദ് ഹദംതുഹു തിസ്അ സിനീന മാ അലിംതുഹു ഖാല ലിശൈഇൻ സനഉതുഹു ലിമ ഫഅൽതു കദാ വകദാ ഔ ലിശൈഇൻ തറക്തുഹു ഹല്ലാ ഫഅൽത കദാ വകദാ. അല്ലാഹുവാണെ, 9 വർഷം ഞാൻ റസൂലിന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് 9 വർഷം പ്രവാചകനോടൊപ്പം പ്രവാചകന് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ, ഈ 9 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു കർമ്മത്തെക്കുറിച്ച്, ഏതെങ്കിലും ഒരു പ്രവർത്തനത്തെക്കുറിച്ച് എന്തിനാണ് അനസ് നീ ഇങ്ങനെ ചെയ്തത്,
മാത്രമല്ല ഞാൻ ഏതെങ്കിലും ഒരു പ്രവർത്തനം ഉദ്ദേശിച്ച് ഉപേക്ഷിച്ചു കാര്യത്തെക്കുറിച്ച് ഞാൻ ചെയ്യാതെ വിട്ട് ഉപേക്ഷിച്ച കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അനസ നീ അത് ചെയ്യാതെ പോയത്? എന്തിനാ ഇങ്ങനെ ചെയ്തത്? എന്തുകൊണ്ടാണ് അനസ ഇങ്ങനെ ചെയ്യാതെ പോയത്? നമ്മളെക്കാളും അതിനേക്കാളും വലിയൊരു മുതലാളി ഒരാളും അല്ലല്ലോ നമ്മൾ. പ്രവാചകനേക്കാളും വലിയ ആളാണ്. പ്രവാചകനതൊക്കെ നടത്തും. പ്രവാചകൻ മഹസൂമായിരുന്നു. നമുക്കതൊന്നും പറ്റില്ല എന്നാണെങ്കിൽ നമ്മളുടെ കഥ കഴിഞ്ഞു. കഴിയാത്ത ഒരു പണിയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഖുർആനാ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസഅ. അള്ളാഹു കഴിയാത്ത ഒരു കൽപ്പനയും പ്രവാചകൻ മാതൃകയിൽ കഴിയാത്ത, മനുഷ്യകുലത്തിന് കഴിയാത്ത. അതുകൊണ്ട് മനുഷ്യനെ പ്രവാചകനായി നിയോഗിക്കുകയും പ്രവാചകൻ അബ്ദുഹു വറസൂലഹു എന്ന് പറയണം. അടിമയാണ് പ്രവാചകൻ എന്ന് ആദ്യം പറഞ്ഞിട്ട് വേണം റസൂൽ എന്ന് പറയാം. അടിമയാണെങ്കിൽ നമ്മളും അടിമയാണ്. നമുക്ക് കഴിയണം. അതാണ് എന്തേ നീ അങ്ങനെ ചെയ്ത സംസാരങ്ങൾ നിർത്തിയാണെങ്കിൽ വലിയൊരു ലോകം നമുക്ക് തുറക്കും. നമുക്കൊക്കെ ഒരുപാട് പിഴവുണ്ടാവും. നമ്മുടെ മക്കൾക്കുണ്ടാവും, കുടുംബങ്ങൾക്കുണ്ടാവും, അതേപോലെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ പറഞ്ഞതുപോലെ സ്നേഹത്തോടു കൂടി അടുത്തിരുത്തി ജോലിക്കാരന് താഴേക്കിടയിലുള്ള ജോലിക്കാരനായിരിക്കാം, നമ്മുടെ അടിച്ചുവാരൽ പണിക്കാരനായിരിക്കാം, അദ്ദേഹത്തെ ഒന്ന് ഒന്ന് മനുഷ്യനാണ് എന്ന കോലത്തിൽ ഒന്ന് ആദരിച്ചു നോക്കൂ, ബഹുമാനിച്ചു നോക്കൂ, അതൊന്ന് ആസ്വദിച്ചു നോക്കൂ. ആ ആദരവ്, ഒരു ചേർത്ത് പിടിക്കലും, ഒരു കൂടെ ഇരുത്തലും, ഒരു ഭക്ഷണം കഴിപ്പിക്കലും, ആളുകളിടയിൽ ഒന്ന് പരിചയപ്പെടുത്തലും ഒക്കെ നടത്തി നോക്കും. നിങ്ങൾ വലിയ മഹാന്മാരാകുമ്പോൾ പ്രത്യേകിച്ച് ഒന്ന് ആസ്വദിക്കാൻ നോക്കും. എന്റെ ഒരു എന്റെ കൂടെ ഒരു ജോലിക്കാരനുണ്ട്, അദ്ദേഹം എങ്ങനെയാണ്? അദ്ദേഹത്തിന് എന്തെങ്കിലും മഹത്വം ഉണ്ടാവും പറയാൻ, അത് പറയാം. ആ മനുഷ്യൻ നിങ്ങൾ ഒരിക്കലും മറക്കില്ല. നേരെ മറിച്ച് എപ്പോഴും ഇങ്ങനെ തല കനപ്പിച്ച് ഞാൻ എന്തോ സംഭവമാണ്, എന്തൊക്കെ ഇടിഞ്ഞു പോകും എന്ന് കരുതി ഒരാളുടെ കൂടെ ഇരുന്നാലും ശരിയാവില്ല. അഖില ഇസ്ലാമിക കൂടിയാലോചന യോഗത്തിൽ പോലും ആളുകൾ വരാത്തതുകൊണ്ടാണ്. അതൊക്കെ നിലവാരമില്ലാത്ത കുറെ ആളുകൾ. അതിന്റെ കൂടെ നിന്ന് ഇപ്പൊ നമ്മളിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ നിലവാരത്തിന് പറ്റിയതല്ലാതെ കരുതി അഹങ്കാരം വന്ന് അവസാനം സകലതും നഷ്ടപ്പെടുത്തി കളഞ്ഞ് പ്രഷറും ഷുഗറും അതേപോലെ ഒരുപാട് രോഗങ്ങളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന കുറെ ആളുകൾ വയറൊക്കെ ഇങ്ങനെ വീർത്ത് കിടക്കുന്നുണ്ടാവും. തിന്നിട്ട് വല്ലാത്ത കുടവയറ്, കച്ചിലിവർ എവിടെ എത്തിയിട്ടുണ്ടാവും എന്ന് ചോദിച്ചാൽ വയറ് മുറത്താവുള്ള ഒരിക്കലും വയറിനോട് കുത്തി കുത്തിയിട്ട് എടോ ഇതൊക്കെ ഹറാമാണെടോ, ഉലു അഷ്റബു വല തുസ്രിഫു എന്നുള്ള പറഞ്ഞിട്ടുണ്ട് നാളെ. ഉലു അഷ്റബു, നീ തിന്നോ കുടിച്ചോ, പക്ഷെ അമിതമാവരും, അമിതമാവരും. ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞല്ലോ ഈയിടെ, നിങ്ങൾ ഇഷ്ടമുള്ളത് തിന്നോ, പക്ഷെ ഇഷ്ടം പോലെ തിന്നല്ലേ എന്ന് പറഞ്ഞു. കേരളത്തിലെ സൂപ്പർ സ്റ്റാർ പറഞ്ഞത് അതൊരു യാഥാർത്ഥ്യം, അത് സത്യമാണ്. അതാ റസൂൽ പറഞ്ഞത്, ഉലു ഖുർആൻ പറഞ്ഞത്, ഉലു അഷ്റബു വല തുസ്രിഫു, അമിതമാവരും, ഒക്കെ കുടിച്ചോ തിന്നോ, പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ് ഈ സത്യത്തിന്റെ മുമ്പിൽ വിശാലമായ. അത് അറായിട്ടല്ലത് ഈ യുക്തി മൊയ്തി എന്ന് പറഞ്ഞു. ദീനെ കളവാക്കിയവന് തിന്നങ്ങനെ കൂട്ടും. അഗതിയുടെ ഓർമ്മ ഉണ്ടാവില്ല, അനാഥന്റെ ഓർമ്മ ഉണ്ടാവില്ല. എന്നിട്ട് ഒരു കൂട്ടുവായിട്ടുള്ള ഒരു നശിച്ച നമസ്കാരം ഉണ്ടാവും അവന്. അവൻ ആ ദീനെ കളവാക്കിയവനെന്ന് പറഞ്ഞു. ആളുകൾ ഓർക്കണം. അതിന് നമ്മുടെ വയറ് കുറെ കാലിയാക്കിയാൽ അള്ളാഹുവിനെ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. ആളുകൾ അള്ളാഹുവിനെയൊക്കെ അവർ തഹജ്ജുദ് നമസ്കരിക്കാനൊക്കെ സാധിക്കുള്ളൂ. ആ തഹജ്ജുദിലൂടെയാണ് വിശാലമായ ഹൃദയമൊക്കെ നമുക്ക് വരികയുള്ളൂ. സഹോദരങ്ങളെ, സഹോദരികളെ, ഇതൊക്കെയും നടക്കുന്ന കാര്യമാണ്. നമ്മൾ തീരുമാനമെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ റബ്ബേനെ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവരുണ്ട്, അവരുടെ ഖബറിനെ വിശാലമാക്കണേ തമ്പുരാനെ. അള്ളാഹുവർക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സന്താനങ്ങളും തലമുറകളുമായി ഞങ്ങളെ നീ മാറ്റി തരണേ തമ്പുരാനെ. ഞങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മരണത്തിലേക്കാണ് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവേ യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ആത്മാവ് എന്ന് വിളിക്കുന്ന മലക്കുകളെ നീ ചുമതലപ്പെടുത്തണേ തമ്പുരാനെ. ഇനിയും ഞങ്ങളെ അതിന് തീരുമാനമാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവാണെ അത് തീരുമാനിച്ചതിന് ശേഷമല്ലാതെ മരിച്ചു പോകുന്നതില്ലെന്ന്, വിശുദ്ധമായ ആത്മാവ് എന്ന് വിളിക്കുന്ന മലക്കുകൾ വരാൻ ഉള്ള കാരണം തീരുമാനത്തും നീ മാത്രം തീരുമാനിക്കുന്ന കാര്യമാണ്. ആ തീരുമാനമാകുന്നതിന് മുമ്പ് മരിച്ചു പോകുന്നതില്ലെന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇനിയുള്ള ജീവിതം സകല തിന്മകളും പോരായ്മകളും തിരുത്തുന്നതാക്കി മാറ്റുകയും എന്നിട്ട് അതിന്റെയൊക്കെ പുണ്യമാക്കി തിന്മയെ ഏറ്റവും ഉത്കൃഷ്ടമായ നന്മയാക്കി പരിവർത്തിപ്പിക്കും. ഇന്നൽ ഹസനാത്തി യുദ്ധിപ്പിന ചെയ്യാ, വിശുദ്ധ ഖുർആനിലൂടെ നീ പറഞ്ഞതാണെന്ന്. അതാ തീർച്ചയായും നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുക തന്നെ ചെയ്യും. അതുകൊണ്ട് സകല തിന്മകളെയും മായ്ച്ചു കളയുന്ന വിധത്തിലുള്ള സൽക്കർമ്മങ്ങളാൽ ഞങ്ങളെ നീ സഹായിക്കണേ തമ്പുരാൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب صراحهم فجعل الجنه مهواهم. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه. اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. واخر دعوانا الحمد لله رب العالمين. خطبه برباشنم اي تي ميديا واتساب جروب. For more details, please contact 85475-39820.